എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ള വിശ്വാസം. അപ്പൊ ഞാന് ഓണമല്ല, നമ്മളുടെ ഓണത്തിന്റെ റെസിപ്പികളാണല്ലോ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് എന്റെ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ആമിനാസ് അടുക്കള സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓണത്തിന്റെ, നമ്മളുടെ ഓണത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഒത്തിരി പേർക്ക് ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെയാണ്. എന്നിരുന്നാലും നമ്മൾ ഓണമല്ല, അതിൻ്റെതായ റെസിപ്പികളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് മെയിനായിട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു മാങ്ങ വെച്ചിട്ട് പച്ചമാങ്ങ പച്ചടിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ വെള്ളരി പച്ചടിയൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അത് ഞാൻ നേരത്തെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കുറേ റെസിപ്പികളൊക്കെ, പച്ചക്കറികളൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എരിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി, ഏത്തപ്പഴ പുളിശ്ശേരി, ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇപ്പൊ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇടാത്തതുണ്ട്, അതൊക്കെയാണ് ഞാനിപ്പോ കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ന് പച്ചമാങ്ങയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പൊ ദേ പച്ചമാങ്ങ, ഞാൻ ഒരു പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇടത്തരം പച്ചമാങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമാങ്ങ ഇരുന്ന് അതേ ഇതുപോലെ അരിഞ്ഞ് പൊടിയായിട്ട്, കൊത്തി അരിഞ്ഞാലും വേണ്ടില്ല, ഒത്തിരി വലുതാക്കരുത്. നമ്മൾ ഇതിങ്ങനെ അരിഞ്ഞ് ഇതിലേക്ക് വെക്കാം. ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ തൊടുകറികളാണല്ലോ, അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ടാണ് തയ്യാറാക്കേണ്ടത്. പച്ചടി, പച്ചമാങ്ങ പച്ചടി വസൂരി ഇഷ്ടല്ലേ, അതൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ ഇഷ്ടമാണ്. ഇതിലോട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി പച്ചല്ലായിരുന്നു, ഒരു ലേശം ഒരു ഇത്തിരി ഉണ്ട്, എന്നാലും ഒത്തിരി ഒത്തിരി പുളിയില്ല, എന്നാലും പുളിയുണ്ട്, അങ്ങനത്തെ ഒരു മാങ്ങയായിരുന്നു. അപ്പൊ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പൊ ഞാൻ ചെയ്യാൻ പോണത്, ഇതിവിടെ ഞാനൊന്ന് അടച്ചു വെക്കട്ടെ, കുറച്ചു നേരം ഇതിനെ അടച്ചിരിക്കണം. ആ സമയം കൊണ്ട് ഞാനൊരു ലേശം ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനാണ്. ഞാനൊരു 4 പച്ചമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, 4 എണ്ണം. പിന്നെ ഞാൻ എടുക്കുന്നത് 1 തണ്ട് കറിവേപ്പില കേട്ടാ. പിന്നെ എടുക്കുന്നത് 1 1/4 ടീസ്പൂണോളം കടുക്. പിന്നെ ചിലവര് നല്ല ജീരകം ചേർക്കും, ചിലവര് ഉലുവ ചേർക്കും. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, ഞാൻ 1 പിഞ്ച് നല്ല ജീരകം ചേർക്കുന്നുണ്ട്, ഉലുവ ചേർക്കുന്നില്ല. ഇത്രയും. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് പച്ചവെള്ളം ഒഴിക്കില്ല, ഇതിൽ ഞാൻ 3-4 ടേബിൾ സ്പൂണോളം തൈരാണ് ഇപ്പൊ ഇത് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾക്ക്. അപ്പൊ ഇത് വെള്ളം ചേർക്കാണ്ട് വേണ്ടി ഇത് അരക്കാനായിട്ട്, മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പൊ ഈ മാങ്ങ ഞാൻ അരിഞ്ഞു വെച്ചത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് തേങ്ങ ഞാൻ അരച്ചു കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്, തൈരും കൂട്ടി. ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ സാധാരണ നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിലവർ ഇത് ചൂടാക്കില്ല, ഗ്യാസിൽ വെച്ച് ചൂടാക്കില്ല. ഞാനൊന്ന് ചൂടാക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഇരിക്കേണ്ടതാണ്. അപ്പം ഇത് പിരിഞ്ഞ് നമ്മൾ കുറേ ഒരു ഉച്ച ഇരിക്കുമ്പോഴേക്കും ഇത് വളിച്ചു പോകും, അത് പാടില്ല. പിന്നെ ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് ചൂടാക്കി വെച്ചാൽ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം, ഗ്യാസിലോട്ട് വയ്ക്കാം, ഇത് കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ മാങ്ങ അരിഞ്ഞ് അതിലാദ്യം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, തൈരൊക്കെ ഒഴിച്ചതാണ്. തൈര് നമ്മളിത് ഇങ്ങനെ ആയിട്ടെ, കാരണം നമ്മളിത് ചൂടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇനി നമ്മൾ ചെയ്യേണ്ടത് തൈര് ഇതേ നല്ല പോലെ ഒന്ന് കലക്കിയിട്ടുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം തൈരും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഒത്തിരി പുളി വേണ്ട, കാരണം മാങ്ങക്ക് ഇത്തിരി പുളി ഉണ്ടാവില്ല, അപ്പം എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര പുളിയാകും. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഇത് എടുത്ത് വെച്ചിരിക്കുന്ന ഈ തൈരയില കൊഴിച്ചു കൊടുക്കാം.
തൈര് നിറമ്പില്ല, കട്ട ഉണ്ടാവാൻ പാടില്ല കേട്ടാ. ഒരു കട്ട ഉടച്ചിട്ട് വേണം, എന്നിട്ട് മിക്സിയിൽ വെച്ചിട്ട് അടിക്കരുത്, അറിയാലോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവണം, തിളക്കരുത്. ഒന്ന് ആവി ഇങ്ങനെ നമ്മുടെ കയ്യിൽ ആവി വരുമ്പോൾ അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്യുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ, ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ദോഷം ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണേനെ ഇതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്, പച്ചമാങ്ങ പച്ചടി. ഇതിൻ്റെ മുളകിൻ്റെ അരി മാറ്റണമെങ്കിൽ മാറ്റാം. ഞാൻ മുളകിൻ്റെ അരി മാറ്റിയില്ല, കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മുളക്, ഇവിടെ എരിവൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടിട്ട് ഞാൻ അതൊന്നും മാറ്റിയില്ല. അപ്പോൾ ഞാൻ ഇത് ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. ഇതിലോട്ട് നമുക്കിത് കൊടുക്കാം. ആ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ശാപ്പാടിനാമൻ വന്ന് നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ നമ്മളുടെ പച്ചമാങ്ങ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് കൂട്ടി നമുക്കൊന്ന് ഇളക്കാം. ഇങ്ങനെ ഏലയുടെ നമ്മളിങ്ങനെ തൊടുകറി പോലെ ഇങ്ങനെ അരിയിൽ വെക്കാനുള്ളതാണ്, അല്ലാണ്ട് ഒഴിച്ചു കറി അല്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇത് ഇരുന്നിട്ട് ഒന്നും കൂടി കട്ടയാകും, മനസ്സിലായില്ലേ. നമ്മളിത് എപ്പോഴും നമ്മൾ ചൂടാക്കിയിട്ട് ചെയ്യണതാണ് നല്ലത്. അപ്പൊ എന്റെ പച്ചടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു, പച്ചമാങ്ങ പച്ചടി. അപ്പോ ഓണത്തിന് ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണോട്ടാ. ഒരു പച്ചമാങ്ങ മതി. ഈ ഒരു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ എത്ര പേരുടെ ഇലയിൽ ഇത് ഇടാന്നറിയാമോ, തൊടുകറി ആയിട്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ തയ്യാറാക്കുന്ന ഓരോ വിഭവങ്ങളും ഓരോരുത്തർ തയ്യാറാക്കി നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആമിന താത്ത. ഓക്കെ, ബൈ.